ഇസ്ലാമിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിൽ ഒന്നാണ് ഇസ്ലാം യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന മതമാകുന്നു എന്നത്. യഥാർത്ഥത്തിൽ നാം പഠിക്കേണ്ടത് ഒരു മതം എന്ന നിലയിൽ, ഒരു ജീവിത ദർശനം എന്ന നിലയിൽ, സമഗ്രമായ മാനവിക ജീവിതത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മതദർശനം എന്ന നിലക്കാണ് നാം ഇസ്ലാമിനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. അവിടെ നമുക്ക് കാണാനാവും ഒരു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു സമൂഹം, ഒരു രാഷ്ട്രം എന്നൊക്കെ സ്ഥാപിതമാകുന്ന ഘട്ടം വരുമ്പോൾ അവിടെ സമാധാനത്തിൻ്റെയും നന്മയുടെയും സ്ഥാപനത്തിൻ്റെ ആവശ്യാർത്ഥം യുദ്ധം ചിലപ്പോൾ ഒരു അനിവാര്യതയായി വരാറുണ്ട്. ഈ അനിവാര്യതയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമായതിനു ശേഷം ആ കഠിന പീഡനങ്ങൾ സഹിക്കുകയും എന്നിട്ട് നന്മയുടെ സ്ഥാപനാർത്ഥം മദീനയിലേക്ക് നബി തിരുമേനി അവിടുത്തെ പരിശുദ്ധരായ അനുചരന്മാരോടുകൂടെ പോവുകയും ചെയ്തതിനു ശേഷം പിന്നെയും ധർമ്മസ്ഥാപനത്തിനാവശ്യമാകുന്ന സമാധാനം നൽകപ്പെടാതെ വന്നപ്പോഴാണ് യുദ്ധം എന്നത് അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്നത്. ആ യുദ്ധാനുവാദത്തെ പോലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാനാവും. വിശുദ്ധ ഖുർആൻ പറയുന്നത് വഖാത്തിലു ഫീ സബീലില്ലാഹി ലദീന യുഖാത്തിലൂനകും എന്നാണ്. നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്ന സമൂഹത്തോട് യുദ്ധം ചെയ്യുക. വലാ തഅതദു, നിങ്ങൾ അതിക്രമം കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദീൻ, അള്ളാഹു അതിക്രമം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. യുദ്ധം അനിവാര്യമായ ഘട്ടം വരുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ചില സൂക്തങ്ങൾ വളരെയേറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇവർ വലിയ യുദ്ധം ചെയ്യുന്ന ഭീകരവാദികളാണ് എന്ന വലിയ പ്രചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വേണ്ടുവോളം നടക്കുകയും ചെയ്യാറുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ, പ്രത്യേകിച്ചും നിങ്ങൾ ശത്രുക്കളെ, പ്രത്യേകിച്ചും ബഹുദൈവാരാധകരായ സത്യനിഷേധികളായ ആളുകളെ, അവർ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ആയത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ഐനമാ സഖിഫ്തുമൂഹും ഫഖ്തുലൂഹും, നിങ്ങളവരെ എവിടെ കണ്ടാലും നിങ്ങളവരെ പിന്നെ യുദ്ധത്തിൽ കൊല ചെയ്യുക എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലം വളരെ കൃത്യമായി നമുക്കറിയാനാകുന്നത് ഇത് യുദ്ധത്തിൻ്റെ മുഖത്ത് മാത്രം പറയുന്ന ഒരു ആവശ്യം മാത്രമാണ്. അത് സ്വാഭാവികമാണ്. ഏത് യുദ്ധത്തിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ശത്രുവിനെ കീഴ്പ്പെടുത്തുകയും അവരുമായി യുദ്ധം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ആയത്തുകളെല്ലാം. പക്ഷേ ഇവിടെ നാം പഠിക്കേണ്ട ഒന്ന്, യുദ്ധം പോലും തീർത്തും മാനവികമായ അർത്ഥതലങ്ങളിലേക്ക് മാറ്റിപ്പണിയുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നു യുദ്ധം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകൾ ഉദ്ധരിച്ചു വരുന്നിടത്ത് ഖുർആൻ പറയുന്നത് കാണാം. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ ധർമ്മസ്ഥാപനത്തിന് വേണ്ടി പ്രതിരോധിക്കുക എന്നതില്ലായിരുന്നുവെങ്കിൽ അവിടെ തകർക്കപ്പെടുന്നത് പർണശാലകളും ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ സിനഗോഗുകൾ അഥവാ ജൂത ആരാധനാഗേഹങ്ങളും അതുപോലെ ക്രൈസ്തവ ദേവാലയങ്ങളും പിന്നെ മസ്ജിദുകളുമാകുന്നു എന്നാണ്. ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ യുദ്ധവുമായി ബന്ധപ്പെടുത്തി, യുദ്ധ അനുവാദവുമായി ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത്. ഒരു ജനത മറ്റൊരു ജനതയെ നന്മയുടെ സ്ഥാപനാർത്ഥം പ്രതിരോധിക്കാൻ അള്ളാഹു അങ്ങനെ ഒരു ജനവിഭാഗത്തെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരു ജനവിഭാഗത്തെ കൊണ്ട് അങ്ങനെ പ്രതിരോധം തീർത്തില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത്ത് സവാമി അവിടെ തകർക്കപ്പെടുന്നത് ക്ഷേത്രങ്ങളാണ്, അവിടെ തകർക്കപ്പെടുന്നത് ജൂത ദേവാലയങ്ങളാണ്, ക്രൈസ്തവ ദേവാലയങ്ങളാണ്, മസ്ജിദുകളാണ്. അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, അള്ളാഹുവിൻ്റെ സ്മരണകൾ ധാരാളമായി ഒത്തുന്ന മസ്ജിദുകളാകുന്നു എന്ന് ഖുർആൻ പറയുന്നിടത്ത് എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാ ആരാധനാഗേഹങ്ങളും സുരക്ഷിതമായി നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന വളരെ വലിയ സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെ ഒരു സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇത്തരം ഒരു വലിയ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാകുന്ന ഒന്ന്, യുദ്ധത്തിൻ്റെ ഒരു അടിയന്തിര ഘട്ടത്തിൽ മാത്രം ആഹ്വാനം ചെയ്തിട്ടുള്ള ചില വിഷയങ്ങളെ
അതിൻ്റെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തിട്ടാണ് ഒരു ഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും അടിസ്ഥാന ധർമ്മങ്ങളെയും മനസ്സിലാകാത്ത ഒരു വിഭാഗവും, മറുഭാഗത്ത് ഇസ്ലാമിൻ്റെ ഈ പരിശുദ്ധമായ ആശയങ്ങളെ നിരന്തരമായി വിമർശിക്കാനും ഇസ്ലാമിനെ വളരെ വികലമായി കാണാൻ ആവശ്യമാകുന്ന പ്രചരണങ്ങൾ നടത്താനും ആഗ്രഹിക്കുന്ന വലിയ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മാറിയ വിഭാഗങ്ങളും ഈ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എല്ലാ മതങ്ങളിലും അവ നിലനിർത്തേണ്ടി വരുന്ന സാമൂഹിക സ്ഥാപനത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളെക്കുറിച്ചുള്ള ആഹ്വാനങ്ങൾ കാണാനാവും. ഇനി അങ്ങനെ ഇല്ലെന്ന് വന്നാൽ സത്യത്തിൽ അത് ഒരു സമഗ്രമായ മാനവിക പദ്ധതി എന്ന അർത്ഥത്തിൽ നിന്ന് അത് താഴോട്ടു പോകുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. കാരണം ഒരു സമൂഹം അതിൻ്റെ വ്യവസ്ഥാപിതമായ നിലനിൽപ്പിൽ ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിലൊക്കെ പോകണം, യുദ്ധം ചെയ്യുമ്പോൾ എന്താകണം, ദാമ്പത്യ ജീവിതത്തിൽ എന്താകണം, സാമ്പത്തിക പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യവഹാരങ്ങളിൽ എന്താകണം, നിയമവ്യവഹാരങ്ങളിൽ എന്താകണം, രാഷ്ട്രീയ ഇടപെടലുകളിൽ എന്താകണം എന്നിങ്ങനെ എല്ലാ വിഷയ സംബന്ധമായും ആ മതസംഹിത അല്ലെങ്കിൽ ഒരു ദർശനം പറഞ്ഞിരിക്കേണ്ടത് ആവശ്യമായി വരുന്നു. അങ്ങനെ ഇല്ലാതെ പോകുമ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? ലോകത്ത് അതിൻ്റെ ചരിത്രത്തിലെ പല വഴികളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ വളരെ കൃത്യമായ അഹിംസ മാത്രം പറയുകയും അഹിംസക്കപ്പുറത്തുള്ള ഒന്നിനെയും സ്വീകരിക്കാതിരിക്കുന്ന നിരാകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായൊരു സന്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം നാം കാണുകയും ചെയ്യുന്ന ബൗദ്ധമതമാണ് മ്യാൻമറിൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതയുടെ പര്യായങ്ങളായി മാറുന്നത്. അവിടെ ബൗദ്ധ സമൂഹത്തിലെ ഭിക്ഷുക്കൾ ബുദ്ധഭിക്ഷുക്കളാണ് പച്ച മനുഷ്യനെ കത്തിച്ച് ആ ശരീരം പച്ചമാംസം കത്തിയ ഗന്ധം വരുമ്പോഴും ആ ശരീരം കടിച്ചു പറിക്കുന്ന വിധം മൃഗങ്ങൾക്ക് പോലും അചിന്ത്യമായി നിൽക്കുന്ന നിഷ്ഠൂരതകൾ കാണിച്ച് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നത് എന്ന് പഠിക്കുമ്പോഴാണ് ഏതിനും ശത്രുതക്ക് പോലും അതിൻ്റെ വരമ്പ് നിശ്ചയിച്ച് അവിടെയെല്ലാം മാനവികമായ ചില കൃത്യതകൾ നിശ്ചയിച്ചു തരികയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഖുർആൻ പറയുന്നത് നിങ്ങൾ ഇദസ്തും ഫിർത്തും ഫൻഫിറു എന്നാണ്. നിങ്ങളൊരു വ്യവസ്ഥാപിതമായ സമൂഹമായി നിലനിൽക്കുകയും അനിവാര്യമായൊരു ഘട്ടം വരുമ്പോൾ ആ വ്യവസ്ഥാപിത സമൂഹത്തിൻ്റെ നായകൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് യുദ്ധം അനിവാര്യമായി ആ സമൂഹത്തിൽ നിർബന്ധമായി മാറുന്നത്. അതുതന്നെയും ഇസ്ലാമിക സമൂഹത്തിന് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും ആചാരാനുഷ്ഠാന കാര്യങ്ങളുള്ള സ്വാതന്ത്ര്യവും നൽകുന്ന രണ്ട് സമൂഹങ്ങളെന്ന നിലയിൽ കരാറോടുകൂടെ വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലോ അത്തരത്തിലുള്ള യുദ്ധം ചെയ്യാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നു പോലുമില്ല. മറിച്ചുള്ളത് വ്യവസ്ഥാപിതമായ ഒരവസ്ഥയിൽ ഒരു ജനതയുടെ സംരക്ഷണാർത്ഥം, ഒരു നീതിയുടെ സ്ഥാപനാർത്ഥം, ധർമ്മത്തിൻ്റെ സ്ഥാപനാർത്ഥം അതിൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് കൃത്യമായി ആ വ്യവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നിടത്താണ് യുദ്ധം അനിവാര്യമായി മാറുന്നത് പോലും. ഈ യുദ്ധങ്ങൾ ചരിത്രത്തിൽ നമുക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും നമുക്ക് കാണാനാവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ ഭഗവത്ഗീത. ഗീത തുടങ്ങുന്നു തന്നെയും യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തെ വിലയിരുത്തിയിട്ടാണ്. ധൃതരാഷ്ട്രർ തൻ്റെ മക്കളാകുന്ന കൗരവർ അവർക്ക് നേരെ എതിർ നിൽക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്ന പഞ്ചപാണ്ഡവന്മാർ ഈ രണ്ടുപേരും ഒരുമിച്ച് കൂടുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളെ വിലയിരുത്തി ചോദിക്കുന്ന ചോദ്യവുമായിട്ടാണ് ഭഗവത്ഗീതയുടെ ഗീത തുടങ്ങുന്നു തന്നെ. എന്നാൽ അതിനുശേഷം ഒരു ഭാഗത്ത് രണ്ടാം അധ്യായം വരുമ്പോൾ അർജുന വിഷാദം എന്നത് വളരെ കൃത്യമായി ഭഗവത്ഗീത വിശദീകരിച്ചു തരുന്നിടത്ത് അർജുനനെന്ന പാണ്ഡവന്മാരിലെ പ്രമുഖനായ അസ്ത്രവിദ്യാവിശാരദൻ കൂടിയായ സഹോദരൻ, അദ്ദേഹം തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുക്കളാണെങ്കിലും എന്നാൽ ബന്ധുജനങ്ങളായ ആ ശത്രുപടയെ കാണുമ്പോൾ തൻ്റെ ഈ മഹാരഥന്മാരായ പിതാമഹന്മാരെയും മഹാരഥന്മാരായ ആചാര്യന്മാരെയും കൊല ചെയ്തിട്ട് ഞാനെന്തിനാണ് രാജ്യം നേടുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നതാണ് നാം ഗീതയുടെ തുടക്കത്തിൽ കാണുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മഹാരഥന്മാരായ ബന്ധുജനങ്ങളെ യുയുത്സും സമുപസ്ഥിതം എന്ന് കാണാം. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ബന്ധുജനങ്ങൾ അവർ യുദ്ധോത്സുകരായി യുദ്ധം ചെയ്യാൻ വേണ്ടി എൻ്റെ തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൈകളിൽ നിന്ന് ഗാന്ധീവം താഴെ വീണു പോകുന്നു.
എൻ്റെ ശരീരം തളരുന്നു, എനിക്ക് നിൽക്കാനാവുന്നില്ല, ഞാൻ ഈ രഥത്തിലിരിക്കുകയാകുന്നു എന്ന് പറയുന്ന സാക്ഷാൽ അർജുനനോടുള്ള ഉപദേശങ്ങളാണ് നാം ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധ്യമാവുന്നത്. അവിടെ ഗീതയിൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെ തന്നെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, ഈ ക്ലൈബ്യം ആസ്മഗമപാർത്ഥ നേതത്വയുപപദ്യത, ക്ലൈബ്യം ഈ മനോവിഷമം മാറ്റിവെച്ച് നീ മുന്നോട്ട് പോകണം, നിന്നെപ്പോലെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള മനോവിഷമം പാടില്ലാത്തതാകുന്നു. ക്ലിഷ്ടം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ, ഈ ക്ലിഷ്ടമായ ഈ വളരെ ദുർബലമായി നിൽക്കുന്ന ഈ മനോദൗർബല്യങ്ങളെ നീ ത്യജിച്ചുകൊണ്ട് തന്നെ നീ മുന്നോട്ട് പോകണം എന്ന് അർജുനൻ ഉപദേശിക്കുകയും ആത്മാവിൻ്റെ ഗൂഢമായ രഹസ്യങ്ങളിലേക്ക് തന്നെ ആ മനുഷ്യജീവനെ എത്തിക്കുകയും ചെയ്യുന്ന വളരെ വിശാലമായ തത്വചിന്താപരമായ ആശയഗർഭിതമായ വിഷയങ്ങളെക്കുറിച്ച് ഗീതോപദേശം നടത്തുകയും ചെയ്യുന്നത് കാണാൻ സാധ്യമാവും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഭഗവത്ഗീത ഒരു ഭീകരമായ യുദ്ധത്തെ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് സൂചിപ്പിക്കാനല്ല, മറിച്ച് അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് പോലും അതിനുശേഷം മനുഷ്യൻ്റെ നന്മയും അവൻ ഈ പ്രാപഞ്ചികമായ സൗകര്യങ്ങളോടുള്ള ആർത്തി കൊണ്ടുണ്ടായിത്തീരുന്ന അവൻ്റെ സ്വാർത്ഥതയും ഒഴിവാക്കി പ്രപഞ്ചത്തിൻ്റെ ഈ കാണുന്ന വർണ്ണപ്പളപ്പുകൾക്കപ്പുറത്താണ് ആത്മാവിൻ്റെ ലോകം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ദാർശനിക ഗരിമയുള്ള ഒരുപാട് ഉപദേശങ്ങൾ ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധ്യമാകും. അപ്പോൾ ഒരു ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഒരു ദർശനത്തെ നാം കാണേണ്ടത് കേവലം ഒരു ഏതെങ്കിലും ഒരു ഉദ്ധരണിയുടെ മാത്രം പശ്ചാത്തലത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ അല്ല, മറിച്ച് അതിൻ്റെ സമഗ്രമായ വായനയിലൂടെ അതിൻ്റെ പാരമ്പര്യത്തെ പഠിക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആ ധർമ്മം അല്ലെങ്കിൽ ആ സംഹിത ആ ദർശനം എത്രത്തോളം മാനവികമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി പഠിക്കാൻ സാധ്യമാവുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധങ്ങൾ ആഹ്വാനം ചെയ്യപ്പെട്ടത് ഒന്നാമത് അല്ലാഹുവിൻ്റെ പ്രവാചകനോടാണ്. പക്ഷേ വളരെ ഏറെ യുദ്ധം ചെയ്യാൻ വലിയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഘട്ടങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുള്ളത് ഉന്നതമായ ദയാപരതയാണ്, വളരെ വിശാലമായ കൃപാലുതയാണ്. മഹാനായ പ്രവാചകൻ മദീനയിൽ നിന്ന് 10,000-ത്തോളം വരുന്ന അനുയായികളുമായി മക്കയിൽ പ്രവേശിക്കുമ്പോൾ മക്കയുടെ പ്രാന്തങ്ങളിൽ എവിടെയോ ചില ശത്രുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നറിയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ ആ യുദ്ധത്തിന് അല്ലെങ്കിൽ ആ ഷണ്ടക്ക് നേതൃത്വം കൊടുത്ത ഖാലിദ് ബിൻ വലീദിനോട് പ്രത്യേകം പറയണം, ഈ ദിവസം ഈ ദിനത്തിൽ ഇവിടെ ചോര വീഴാൻ ഞാൻ അനുവദിക്കില്ലെന്ന്, ഈ ചോരയിൽ എനിക്ക് പങ്കാളിത്തമില്ലെന്ന് പറയണം എന്ന് തന്നെ പറഞ്ഞു വിടുമ്പോൾ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ശത്രുക്കളെ മുഴുവനും അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോകാം നിർഭീതരായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞാനിതാ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു എന്ന് പറയുമ്പോൾ ചരിത്രം പോലും അത്ഭുതത്തോടെ സൂചിപ്പിക്കുന്നത് കാണാം. ഇത്ര വലിയ കൃപാലുതയും ദയയും മാനവ ചരിത്രത്തിൻ്റെ വഴികളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. ഇതാണ്, ഇങ്ങനെയാണ് പ്രവാചകനിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ ജിഹാദിനെ, ഇസ്ലാമിൻ്റെ ഹിജറയെ, ഇസ്ലാമിൻ്റെ നിയമസംഹിതകളെ നാം വായിച്ചെടുക്കേണ്ടത്. അവിടെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ വ്യാഖ്യാതാവ് അള്ളാഹുവിൻ്റെ പ്രവാചകനായി മാറുമ്പോൾ നബിതിരുമേനിയുടെ ജീവിത ദർശനത്തിൽ നമുക്ക് എമ്പാടും കാണാൻ സാധ്യമാകുന്നത് ഈ ദയാപരതയാണ്, ഉത്കൃഷ്ടമായ കാരുണ്യമാണ്. ആ കാരുണ്യമാണ് മക്കയിൽ നബിതിരുമേനി പ്രവേശിക്കുന്ന സമയത്തെക്കുറിച്ച് ലെയ്ൻപൂൾ അദ്ദേഹത്തിൻ്റെ ചരിത്രകൃതിയിൽ സൂചിപ്പിച്ചത്, ത്രൂ ഓൾ ദ അനൽസ് ഓഫ് കോൺക്വസ്റ്റ് ദർ ഇസ് നോ ട്രയംഫന്റ് എൻട്രി കമ്പാരബിൾ ടു ദിസ് വൺ. ഈ ഒറ്റ ഒന്നിനോട് താരതമ്യം ചെയ്യാൻ സാധ്യമാകുന്ന ഒരു ജൈത്രയാത്രയും മാനവ ചരിത്രത്തിൻ്റെ വിജയഗാഥയിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇസ്ലാമിൻ്റെ മാനവിക ജീവിത ധർമ്മത്തെ വളരെ കൃത്യമായി വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാന്മാരായ പ്രവാചക അനുയായികളായ അനുചരന്മാരായ സ്വഹാബാക്കളിൽ നിന്ന്, ആ സ്വഹാബാക്കളെ വായിക്കുകയും ജീവിതം കണ്ട് അവരുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുകയും ചെയ്ത താബിഊകൾ അതായത് പ്രവാചക ശിഷ്യന്മാരുടെ അനുകർത്താക്കളായി വന്നവർ, അവരെ അനുധാവനം ചെയ്തവർ, അങ്ങനെ യാതൊരു തരത്തിലും ഇടതടവില്ലാത്ത അനുസ്യൂതിയിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ ഒരു സമൂഹത്തിൻ്റെ പാരമ്പര്യത്തിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാമിനെ വായിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് കേരളം പോലെ ബഹുസ്വരമായി നിൽക്കുന്നൊരു നാട്ടിൽ വളരെ കൃത്യമായി ഇസ്ലാമിക ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ജീവിത മാതൃകകൾ നമുക്ക് കാണിച്ചു തന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ ജീവിക്കുമ്പോൾ
അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക സൂക്ഷ്മത പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവരൊരിക്കലും ഈ ബഹുസ്വര സമൂഹത്തിൻ്റെ ഈ നിരന്തരമായ ജീവിത വഴികളിൽ എവിടെയും അവരൊരു ഭീകരവാദിയോ അവരൊരു സാമൂഹിക ദ്രോഹിയോ അവരൊരു വിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ നടത്തുന്ന കർക്കശമായ സമീപന രീതികളോ ഉണ്ടാക്കിയ ആളുകളായി നമുക്ക് കാണാനാവില്ല. അതുകൊണ്ടാണ് അവരിൽ പലരെയും കുറിച്ച് കേരളത്തിലെ ബഹുസ്വര സമൂഹം വളരെ ആദരവോടെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തത് നാം നമ്മുടെ സമീപകാല ചരിത്രത്തിൽ പോലും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഞാൻ എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത് എവിടെയും ഇസ്ലാമിനെ വായിക്കേണ്ടത് ഇസ്ലാമിനെ പഠിക്കേണ്ടത് എന്ന് മാത്രമല്ല ലോകത്തെ ഏത് മതസംഹിതകളെയും നമ്മൾ വായിക്കേണ്ടത് അതിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാകണം. ഏതെങ്കിലും ഒരു ഉദ്ധരണി നമുക്ക് വേണമെങ്കിൽ ഏത് മതഗ്രന്ഥങ്ങളുടെയും ഒരു പ്രത്യേക ഭാഗത്ത് നടത്തിയെടുത്താൽ അത് വളരെ മോശമായ മനുഷ്യത്വ വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ നമ്മുടെ സാമൂഹിക ജീവിതത്തിന് തീർത്തും പിന്നെ ഭംഗം വരുത്താവുന്ന തരത്തിലുള്ളതായി ഒരു പക്ഷേ നമുക്ക് കാണാനും പറയാനും സാധിച്ചേക്കാം. പക്ഷേ അതിനപ്പുറം ആ കാര്യങ്ങളുടെ സമഗ്രമായ പഠനം നടക്കുമ്പോഴാണ് ഏതു ദർശനത്തിൻ്റെയും നന്മയും അതിൻ്റെ വഴിയും നമുക്ക് കാണാനാവുക. നാം മനസ്സിലാക്കേണ്ടത് ഏതു മതവിശ്വാസത്തെയും വേണമെങ്കിൽ ഭീകരമാക്കുകയും മറുഭാഗത്ത് ഏറ്റവും സജീവമായ മാനവിക ബോധത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യാനാവും. ഒരു ഭാഗത്ത് രാമനെന്ന ഉദാരനായ നല്ല മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും നെഞ്ചടിക്ക് പിടിക്കുകയും ഞാൻ നേരത്തെ ഉദാഹരിച്ച ഭഗവത്ഗീതയെ തൻ്റെ ദാർശനിക ജീവിത വഴികളിൽ വഴികാട്ടിയായി സ്വീകരിക്കുകയും ചെയ്ത ആളാണ് ഇന്ത്യയുടെ ബാപ്പുജി അഥവാ മഹാത്മാഗാന്ധി. പക്ഷേ ഗാന്ധി നെഞ്ചടക്കി പിടിച്ച അതേ ഗീതയും ഗാന്ധി വളരെയേറെ ആരാധനാഭാവത്തോടെ കൊണ്ട അതേ രാമനും മറുഭാഗത്ത് ഇന്ത്യയിലെ ഹൈന്ദവ തീവ്രവാദികളുടെ ആയുധങ്ങളായിരുന്നു. അവരുപയോഗിച്ചതും ഇതേ ഭഗവത്ഗീതയാണ്, അവരുപയോഗിച്ചതും ഇതേ രാമനെയാണ്. രാമൻ്റെ പേരിൽ രാമൻ കുലച്ചു നിൽക്കുന്ന വില്ലുമായി ശത്രുവിൻ്റെ നെഞ്ചകങ്ങളിലേക്ക് മാത്രം ലക്ഷ്യമിട്ട് നിൽക്കുന്ന രാമനെ അടയാളപ്പെടുത്തുകയും ആ രാമൻ ഹൈന്ദവതയുടെ മുഴുവൻ ഭീഭത്സമായ ഒരു സിംബലായി പ്രചരിപ്പിക്കുകയും ചെയ്ത ഹൈന്ദവ ഫാസിസം തന്നെയാണ് മഹാനായ ഒരു വലിയ മനുഷ്യസ്നേഹിയുടെ നെഞ്ചകങ്ങളിലേക്ക് രാമരാമ എന്ന് നിരന്തരം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയുടെ നെഞ്ചകങ്ങളിലേക്ക് വെടിയുതിർത്തത് എന്നുകൂടി പഠിക്കുമ്പോഴാണ് ഒരു മതത്തെ തന്നെ ഏത് ഭാവങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയും എന്ന് നാം പഠിക്കേണ്ടത്. ഇതുതന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ശരിയായ പാരമ്പര്യത്തിൽ അതിൻ്റെ ട്രഡീഷണലിസം അതിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പഠിക്കുമ്പോഴാണ് നാം അതിൻ്റെ ശരിയും തനിമയാർന്നതുമായ അതിൻ്റെ സുന്ദരമുഖം നമുക്ക് കാണാൻ സാധ്യമാവുക. ഈ രീതിയിലാണ് ഇന്ത്യ പോലത്തെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ സൂഫി വര്യന്മാരുടെ സ്നേഹനിർഭരമായ ജീവിതത്തിൽ അവരുടെ പഠനശാലകളിൽ പോയിരുന്ന് സംഗീതത്തെ പോലും വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തെ നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. ചിഷ്തി ഷെയ്ഖുമാരുടെ സൂഫി പഠനശാലകളിൽ നിന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതം പോലും അഭിവൃദ്ധിപ്പെട്ടത് എന്ന് അൽബാഷാം അദ്ദേഹത്തിൻ്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കുന്നത് കാണാം. ഈ ആദാനങ്ങളുടെയും ഈ പ്രദാനങ്ങളുടെയും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്നു വന്ന ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ വഴിയിൽ അപകടകരമായ മതവിദ്വേഷത്തിൻ്റെ പ്രചാരം നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക ധർമ്മങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യും എന്ന ബോധ്യം എല്ലാ ജനവിഭാഗങ്ങൾക്കും ഈ നാട്ടിലെ ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങൾക്കുണ്ടാകൽ വളരെ അനിവാര്യമായി മാറിയിരിക്കുന്നു. മതേതരത്വം എന്നതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം ഒരു മതത്തിനും പ്രത്യേകമായ അധികാരമോ പ്രത്യേകമായ സവിശേഷതയോ നൽകാതെ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാ മത സമൂഹത്തെയും മതമില്ലാത്ത സമൂഹത്തെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന സമാധാനമുള്ള സാമൂഹിക ജീവിതത്തെയാണ് സെക്യുലർ സൊസൈറ്റി എന്നതുകൊണ്ട് ഇന്ത്യ അതിൻ്റെ ഭരണഘടനയിലൂടെ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത് എന്ന ബോധ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ കാത്തുകൊണ്ട് മത വിഷയങ്ങളിൽ പ്രത്യേകമായി പാരമ്പര്യ വ്യാഖ്യാനങ്ങളെ അറിഞ്ഞുകൊണ്ട് ശരിയായ മുസ്ലിമായി ശരിയായ ഇന്ത്യക്കാരനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മതേതരത്വം എന്നതിന് ഇന്ത്യ നൽകുന്ന വ്യാഖ്യാനം രാജ്യത്തെല്ലാ മതങ്ങൾക്കും അവരവരുടേതായ തുല്യാവകാശത്തോടെ നിലനിൽക്കുക എന്നതാണ്. സാധാരണ യൂറോപ്പ് മതേതരത്വം എന്ന പദത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് മതനിരപേക്ഷത എന്നാണ്. അഥവാ ഒരു മതത്തെയും സ്വീകരിക്കാത്ത മതവിശ്വാസത്തെ തന്നെ നിരാകരിക്കുന്ന ഒരു സമൂഹത്തെയാണ് മതനിരപേക്ഷ സമൂഹം എന്ന് പറയുന്നതെങ്കിൽ നമ്മുടെ രാജ്യം അതിൻ്റെ ഭരണഘടനാപരമായി തന്നെ വ്യാഖ്യാനിച്ചത് എല്ലാ മതങ്ങൾക്കും എല്ലാ മതവിശ്വാസിക്കും മതമില്ലാത്തവനും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് പ്രത്യേക അധികാരം നൽകാത്ത
എല്ലാ മതവിശ്വാസികൾക്കും തുല്യാധികാരമുള്ള എല്ലാവരുടെയും ആചാര അനുഷ്ഠാനങ്ങൾ രാജ്യത്തിൻ്റെ സാമൂഹികാവസ്ഥയെ ഭംഗപ്പെടുത്താത്ത വിധം നിലനിർത്താൻ കഴിയുന്ന ഒരു സെക്യുലർ സൊസൈറ്റിയാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. അതുകൊണ്ട് ഈ രാജ്യം ബഹുസ്വരമായി നിലനിൽക്കാൻ ഈ നാട്ടിലെ ഹൈന്ദവനും ഈ നാട്ടിലെ ക്രൈസ്തവനും ഈ നാട്ടിലെ മുസ്ലിമും ഈ നാട്ടിലെ ബൗദ്ധനും ജീനനുമെല്ലാം ഒരേ സ്വാതന്ത്ര്യത്തോടുകൂടെ ഒരുമിച്ച് പോകാൻ സാധ്യതമാകുന്ന വിധം നമ്മുടെ രാജ്യത്തെ വർഗീയമായിട്ടുള്ള ഈ വിഷപ്രചരണങ്ങൾ നുണപ്രചാരങ്ങൾ അവസാനിപ്പിക്കുകയും മതത്തെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യാഖ്യാന രീതികളിൽ നിന്ന് മാറി എല്ലാത്തിൻ്റെയും നന്മയുണ്ടാകുന്ന പാരമ്പര്യാധിഷ്ഠിതമായ വ്യാഖ്യാനങ്ങളിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധ്യമാകണം. എവിടെയും ഉണ്ടാകുന്ന വർഗീയത, ആരും കൊളുത്തുന്ന വർഗീയതയും ഒരു സമൂഹത്തിൻ്റെ ആവൽക്കരമായ അവസാനത്തിലേക്കാണ് എത്തിക്കുക എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ.